നമസ്കാരം, രജിത ബാലുവാണ്. തട്ടിന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലഞ്ച് ഐഡിയാസ് എന്നുള്ള തലക്കെട്ടിലെ ഞാൻ ചെയ്യുന്ന 7-ാമത്തെ വീഡിയോ ആണ് കേട്ടോ. അത് നമ്മുടെ കേരള ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നാടൻ വിഭവങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെ ലഞ്ച് ഒരുക്കാം എന്നുള്ള വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഞാനൊരു ഫിഷ് മീൽസ് ആണ് കേട്ടോ ചെയ്യണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോഴേ ഇന്നത്തെ മീൽസ് തയ്യാറാക്കാനായിട്ട് ഞാൻ ചുവന്ന കോര എന്ന് പറയുന്ന മീനാട്ടാ വാങ്ങിയിട്ടുള്ളത്. അതായത് ചുവന്ന കോര, മറ്റ് പേരുകൾ എനിക്കറിയില്ല, ഒന്ന് കമൻ്റ് ചെയ്യണേ. പിന്നെ തോരൻ വെക്കണത് ചീരയാണ് കേട്ടാ. ഇത് നമ്മുടെ പറമ്പിൽ തന്നെയുള്ള ചീരയാണ് കേട്ടാ. ആ കൂട്ടത്തിലെ നമ്മളുടെ ഇന്നാൾ ഞാനൊരു ഷോർട്സ് ഇട്ടിരുന്നു, പൊന്നാങ്കണ്ണിയാണോ എന്ന് ചോദിച്ചിട്ട്. പൊന്നാങ്കണ്ണിയല്ല, പക്ഷേ ഭക്ഷ്യയോഗ്യമാണ്. ആ ചീര എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു മഷിത്തണ്ടിൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അരിഞ്ഞു വയ്ക്കാം. നമുക്ക് നമ്മുടെ കുക്കിംഗ് ഈസി ആവണമെങ്കിലുള്ള ഒരു ടിപ്പ് ഇതാണ് കേട്ടോ. നമുക്ക് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തേങ്ങച്ചെരുകൽ അങ്ങനെയുള്ള പരിപാടികൾ ഒന്ന് നേരത്തെ കഴിച്ചു വെക്കണം നല്ലതാട്ടോ. അതായത് നമ്മൾ തലേന്ന് വൈകുന്നേരമൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള സമയം ഉണ്ടെങ്കിൽ അത് ഒരു ഒരു ദിവസത്തെ പിറ്റേ ദിവസത്തേക്കോ അല്ലെങ്കിൽ 2 ദിവസത്തേക്കോ കണക്കാക്കിയിട്ട് വൃത്തിയാക്കി വെക്കണതും ചെരുകി ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കണതൊക്കെ നല്ലതാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ ഹസ്ബൻഡ് ഉണ്ട്, അപ്പോൾ ആൾ നമ്മൾ ഒരു സൈഡിൽ കൂടെ ഒരു പണിയെടുക്കുമ്പോൾ ആളും കൂടെ ഇവക കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ. അപ്പോഴേ ചീര അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടു, ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞിട്ടു, അതുപോലെ തന്നെ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, അല്പം എന്ന് പറയുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു പിടുത്തം ചെറിയ തേങ്ങയും കൂടി ഇടാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈവച്ചൊന്ന് തിരുമ്മിയെടുക്കാം. പിന്നെ നമ്മുടെ കുക്കിംഗ് ഈസി ആവാനായിട്ടുള്ള ഒരു ടിപ്പേ, നമ്മൾ പ്ലാനിങ് ഉണ്ടായിരിക്കണം കേട്ടോ. നാളെ എന്താണ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു പ്ലാനിങ് ഉണ്ടായാൽ ഈസി ആയിരിക്കും. അപ്പോഴേ ഞാൻ കുക്ക് ചെയ്യാനുള്ള ചീഞ്ചട്ടിയിലാട്ടാ ഇത് തിരുമ്പിയിരുന്നത്, അരിഞ്ഞ് തിരുമ്പിയിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ആ ചീഞ്ചട്ടി കഴുകി വൃത്തിയാക്കിയിട്ട് ദാ സ്റ്റൗമ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായപ്പോൾ അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ 2 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളകൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും അതിലേക്ക് നമ്മൾ തിരുമ്മി കൂട്ടിയിട്ടുള്ള ചീര ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂടിയിട്ടിട്ട് അല്പനേരം മൂടിയിട്ട് കൊടുക്കുക. ഏകദേശം 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് പാത്രത്തിൻ്റെ മൂടി തുറക്കുക. നന്നായിട്ട് ആവി വന്നിട്ടുണ്ടാവും. ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക, വീണ്ടും മൂടിയിട്ട് കൊടുക്കുക കേട്ടോ. അധികം നേരം മൂടിയിടണ്ട, 1-2 പ്രാവശ്യം ഇങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ ഓപ്പൺ ആയിട്ട് നമ്മൾ ചെറുതീയിൽ ആ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിപ്പോണ വരെ വേവിച്ചാൽ മതി. മാക്സിമം ചീരയ്ക്കൊന്നും അധികം വേവില്ല കേട്ടോ. പ്രത്യേകിച്ചും നമ്മുടെ നാടൻ ചീരയ്ക്ക് ഒട്ടും വേവില്ല. അതിൻ്റെ ഗുണങ്ങളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അപ്പോഴേ നമ്മുടെ ചീര വെന്തിട്ടുണ്ട്. ചീര വേവണേൻ്റെ ഇടയിൽ കൂടെ ഞാൻ മീനിലേക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങയും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനിയൊരു അരപ്പ് തയ്യാറാക്കണം. അരച്ചിട്ടാണ് ഞാൻ ഇന്ന് മീൻകറി വെക്കണേ. അപ്പോൾ അതിന് ഏകദേശം 1/2 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയിലേക്ക് 2-3 ചെറിയുള്ളി ഇട്ട് കൊടുക്കുക, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക, ഏകദേശം 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മുളകൊക്കെ നിങ്ങളുടെ എരിവനുസരിച്ച് വേണം കേട്ടോ ചേർക്കാൻ. പിന്നെ നമുക്കിതിലേക്ക് വളരെ അല്പം മല്ലിപ്പൊടിയും കൂടെ ചേർക്കുക കേട്ടോ. മല്ലിപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് 1/4 കപ്പോളം വെള്ളം മതിയാവും. പലപ്പോഴായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കുക. അപ്പോഴേ മീനിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ദാ ഇത്രയും മീനാണ് ഞാൻ കറി വെക്കാൻ എടുക്കണേ കേട്ടോ. ഈ മീനെ ചെറിയതായതുകൊണ്ട് ഇത് വേറെ കഷ്ണിക്കണില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഏകദേശം 1/2 ഇടത്തരം മാങ്ങയാണ് അരിഞ്ഞ് ചേർക്കണത്. അതുപോലെ തന്നെ ഇതിലേക്ക് 2-3 പച്ചമുളക് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഈ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അരപ്പ് കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ജാറും കൂടെ കഴുകിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിനി അടുപ്പത്തേക്ക് വയ്ക്കാം. ഇതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടാനും മറന്നു പോകരുത്. ഞാനേ ഏകദേശം 5 പേർക്കുള്ള കറി മാത്രമാണ് വയ്ക്കണേ. അപ്പം അതിനനുസരിച്ചുള്ള വെള്ളവും അരപ്പ് ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇത് അടുപ്പിലേക്ക് കയറ്റി വയ്ക്കുക കേട്ടോ. ഒന്ന് മൂടിയിട്ട് കൊടുക്കുക. അപ്പോഴേ നമ്മുടെ മീനൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് വറക്കാനുള്ളതിൽ മസാല കൂട്ടുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ അല്പം മുളക് പൊടി, അല്പം കുരുമുളക് പൊടി, അതുപോലെ ഉപ്പ് പൊടി, പിന്നെ ഞാൻ ചേർക്കുന്നത് പെരിഞ്ചീരകപ്പൊടിയാണ് കേട്ടോ. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി കുറച്ചു നേരം വയ്ക്കുക കേട്ടോ.
മീനൊക്കെ ആദ്യം മസാല പുരട്ടി വെക്കുകയാണെങ്കിലേ നമ്മുടെ മറ്റുള്ള കറികളൊക്കെ വെന്ത് വരുമ്പോഴേക്കും അത് ഒന്ന് മസാല അതിമ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴേക്കും ദാ നമ്മുടെ മീൻകറി തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും മൂടിയിട്ട് കൊടുക്കുക, തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ മീൻ അടച്ചും തുറന്നും ഒക്കെ ആയിട്ട് ഒന്ന് ചെറുതീയിൽ അതിൻ്റെ ഒരു നെയ്യിൻ്റെ അംശമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന വരെ അത്ര നേരം ഇട്ടിട്ടൊന്ന് വേവിക്കാട്ടാ. ഈ മീനിന് അധികം നേരം വേവില്ല കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതുപോലെ കയ്യിലോണ്ട് ഇളക്കണേക്കാളും നല്ലത് ഇതുപോലെ ചട്ടി ഒന്ന് ഇട്ടിട്ട് ചുറ്റിക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ മീൻ ഏകദേശം ചാറൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് താളിക്കാനുള്ളത് മറ്റേ അടുപ്പിൽ വെച്ചിട്ട് താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചീഞ്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഇതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്ത് ഇട്ടിട്ട് മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഉള്ളി മൂത്ത് വരുന്ന സമയമാകുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇടാൻ മറക്കരുത് കേട്ടോ. ഇത് ഒഴിച്ച് ചേർക്കുമ്പോഴൊക്കെയുള്ള സ്മെല്ലുണ്ടല്ലോ, ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. അപ്പം നമ്മുടെ മീൻകറി തയ്യാറായിട്ടാ. ഇനി നമുക്ക് മീൻ വറക്കാൻ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അത് വറുത്തെടുക്കണം. അപ്പോൾ ആ താളിച്ച അതേ പാനിലേക്ക് തന്നെ വറക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു 4 വെച്ച് വീതം വെച്ചിട്ടാണ് ഞാൻ വറുത്തെടുത്തത് കേട്ടോ. അപ്പുറപ്പുറം നമുക്ക് തിരിച്ചു മറിച്ചെടുത്തിട്ട് ഒന്ന് മുരിച്ചെടുക്കാം. അപ്പം നമ്മുടെ മീൻ വറുത്തത് ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ബാക്കിയുള്ളതും നമുക്ക് വറുത്തെടുക്കാം. അപ്പോഴേ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളതും ക്വിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതുമായ നമ്മുടെ ഇന്നത്തെ ലഞ്ച് മെനു റെസിപ്പീസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കുത്തരി ചോറായിരുന്നു, അതുപോലെ തന്നെ രാവിലെ ഞാൻ ശംഖുപുഷ്പം അതിൻ്റെ സത്ത് എടുത്തുകൊണ്ടാണ് ചട്നി ഉണ്ടാക്കിയത്. ശരിക്കും നല്ല ബ്ലൂ കളറാണ്, പക്ഷേ ഇന്ന് എൻ്റെ വീഡിയോയിൽ എത്രത്തോളം അത് കളറ് വന്നോന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ല ബ്ലൂ കളറിലുള്ള ചട്നി ഉണ്ടായിരുന്നു രാവിലത്തെ, അത് ഞാനൊരു സൈഡിലിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിൽ ഉരുളക്കിഴങ്ങ്. അമ്മ ഉരുളക്കിഴങ്ങ് ഇടാത്ത ഒരു പരിപാടിയും ഇല്ല കേട്ടോ. അമ്മ ഒരു നോർത്ത് ഇന്ത്യക്കാരിയാണ്. അപ്പോൾ അമ്മ ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കും വേറെന്തോ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഒരു കറി അമ്മ തന്നിട്ടുണ്ട്. അമ്മ ഞാനും തൊട്ടടുത്താണ് താമസിക്കുന്നത്. പിന്നെ നമ്മുടെ മീൻ വറവ് വെച്ചിട്ടുണ്ട്, നമ്മുടെ നാടൻ ചീരത്തോരം വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ നല്ല എന്താ പറയുക മാങ്ങ ഇട്ട് വെച്ച നമ്മുടെ മീൻ കറിയും കേട്ടോ. എല്ലാം കൂടെ വേറൊന്നും അച്ചാറും പപ്പടമൊക്കെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്, അതൊന്നും എടുത്തില്ല കേട്ടോ. വളരെ കുശാലായിട്ടുള്ള ഊണായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഏത് അഭിപ്രായങ്ങളും നിങ്ങൾക്കിടാം, നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, നിങ്ങളുടെ മറുപടികൾക്കായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും കാണണം. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.